എല്ലാവർക്കും നമസ്കാരം. മെച്ചൂർ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് എറണാകുളം ജില്ലയിലെ മരടിലാണ് കേട്ടോ. ഇവിടെ ജോർജ് സാറിൻ്റെ കുറച്ച് നാടൻ പശുക്കളും കിളികളും കോഴികളും ഉൾപ്പെടുത്തി ഒരു ചെറിയ വീഡിയോ ചെയ്യാനാണ് വന്നേക്കണേ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നേരെ പോവാം ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക്. അപ്പോൾ സാറേ നമസ്തേ, വെച്ചൂർ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ സ്ഥലവും കാര്യങ്ങളും സാറിൻ്റെ തൊഴിൽ കാര്യങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഒക്കെ ഒന്ന് പറയും. പിന്നെ നമുക്കിവിടെ എത്ര പശുക്കളുണ്ട്? എൻ്റെ പേര് ജോർജ് എന്നാണ്. എൻ്റെ സ്ഥലം മരട്. എറണാകുളം ജില്ലയിൽ മരടിലാണ് എൻ്റെ വീട്. ഞാൻ അധ്യാപകനാണ്. ഞാൻ തലക്കോട് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപകനാണ്. അപ്പോൾ എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് നാടൻ പശുക്കളെ വളർത്തുക, അതുപോലെ തന്നെ കുറച്ച് ബേർഡ്സ് ഉണ്ട്, പിന്നെ കുറച്ച് നാടൻ കോഴികളുണ്ട്. അപ്പോൾ ഇവയൊക്കെ ഒന്ന് പരിപാലിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോബി. നമുക്കിപ്പോൾ ഇവിടെ നിലവിൽ എത്ര പശുക്കളുണ്ട്? എനിക്ക് രണ്ട് കറക്കുന്ന പശുവും അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും കുട്ടികളും, അതുകൂടാതെ വേറൊരു രണ്ട് പശുക്കളും കൂടി ഉണ്ട്. ഓഹോ. നിലവിൽ ഏതൊക്കെ ബ്രീഡാണെന്ന് നമുക്കൊന്ന് പറയാൻ പറ്റില്ല. എനിക്കുള്ളത് ഒന്നൊരു കൃഷ്ണ എന്ന് പറയുന്ന ഒരു ബ്രീഡ്. ആ, തമിഴ്നാടിൻ്റെ ഒക്കെ ഒരു ലോക്കൽ ബ്രീഡാണല്ലേ. തഞ്ചാവൂർ കൃഷ്ണ എന്നാണ്. ആ ശരിക്കും ഇത് കുറച്ചുകൂടി കൃഷ്ണയിൽ തന്നെ സൈസ് കൂടിയ ഒരു പശുവാണല്ലേ. സൈസ് കൃഷ്ണയുടെ തന്നെ കുറച്ചുകൂടി വലിപ്പം കൂടിയൊരു ഇനമാണ്. ഓക്കെ. ഇതിൻ്റെ ആദ്യത്തെ കുഞ്ഞായിട്ട് എനിക്ക് കിട്ടിയിരുന്നത് ഞാൻ അതിൻ്റെ ആ ഈ പുങ്കന്നൂരാണല്ലേ. പുങ്കന്നൂർ സമൻ കുത്തി വെച്ചിട്ട് എനിക്ക് ആദ്യം കിട്ടിയത് കുട്ടിയാണല്ലേ. ഓ, ഇത് അത്യാവശ്യം വളരെ നല്ല ഫീച്ചേഴ്സും വളരെ മിനിയേച്ചർ ആയ ഒരു സൈസും ആണല്ലേ. തീർത്തും ഹൈറ്റ് കുറഞ്ഞ് നല്ല അത്യാവശ്യം ഫീച്ചേഴ്സ്, പൂങ്കന്നൂരിന്റെ എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുള്ള ഒരു നല്ലൊരു പുള്ളാണ്. ഇപ്പൊ ഇവനിപ്പോ എത്ര പ്രായമായി സാറേ? ഇതിനിപ്പോ 1.5 വയസ്സ് കഴിഞ്ഞു. ആണല്ലേ. ആ, എങ്കിൽ പോലും വളരെ ഷോർട്ട് ആണ് കേട്ടോ. 1.5 വയസ്സായ ബുള്ളാണെങ്കിൽ പോലും കണ്ടില്ല, ആ പൂർത്തിയ. അതെ അതെ, അത്യാവശ്യം നല്ല വണ്ണം വെക്കത്തേ ഉള്ളൂ. ഓക്കെ. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ പുങ്കന്നൂര് വളരെ കുറവാണ്. എങ്കിൽ പോലും ഇത് അത്യാവശ്യം കാഴ്ചയിൽ ഇപ്പൊ കാണുന്നവർക്ക് അറിയാൻ പറ്റും, വളരെ നല്ല ഫീച്ചേഴ്സോട് കൂടിയ ബുള്ള് തന്നെയാണല്ലേ. നല്ല പുള്ളാണ്. അത് മൂക്കേറ് കാര്യങ്ങളൊക്കെ ഇടുന്നതിനോട് എന്താണ് യോജിപ്പില്ലാഞ്ഞിട്ടാണോ? മൂക്കേറിനോട് വലിയ താല്പര്യം ഇല്ല. നിലവിലെ ഇപ്പൊ ഇങ്ങനെ ഇത്ര ഇതാണെങ്കിൽ പോലും കൈകാര്യം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ബുദ്ധിമുട്ടില്ല, അവൻ അത്യാവശ്യം ഞാൻ പിടിച്ചാൽ നിന്നോളും. ഓക്കെ. വേറെ ആർക്കാണെങ്കിലും അങ്ങനെ അടിച്ചോട്ട് പോകുന്നതിന് അങ്ങനെ വലിയ ഉപദ്രവം കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. അതിനുശേഷം രണ്ടാമത് ഞാൻ ഇഞ്ചക്ഷൻ എടുത്തത് ഈ കുഞ്ഞിനാണ് എനിക്ക് കിട്ടിയത്. ആണല്ലേ. അത് ശരിക്കും ഇത്തിരി പുള്ളിയും പാണ്ടും ഒക്കെ വന്നിട്ടുണ്ടല്ലേ. പുള്ളിയും പാണ്ടും ഒക്കെ ഉള്ള എനിക്ക് അത് അമ്മയുടെ ആ മുൻ തലമുറയിൽ, ഇപ്പൊ ഈ ഒരു പശുവിന്റെ മുൻ തലമുറയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ആ ഒരു മിക്സ് കാര്യങ്ങളായിട്ട് അങ്ങനെ കയറി വരാറുണ്ടല്ലേ. അതുകൊണ്ടാവാം. ശരിക്കും പുങ്കന്നൂർ സമയം തന്നെയാണോ കുത്തിവെച്ചിരുന്നത്? പുങ്കന്നൂർ സമയം തന്നെയാണ് കുത്തിവെച്ചത്. അത് നമ്മുടെ വെച്ചൂരുള്ള ശരത്ത് എന്ന് പറയുന്ന വെച്ചൂരല്ല, വൈക്കം. അല്ലേ, വൈക്കം. എനിക്കറിയാം ചേട്ടൻ നമ്മുടെ ഇപ്പൊ അത്യാവശ്യം എല്ലാ ഏരിയയിലും ഇപ്പൊ NDDB ഒക്കെ സെവൻ സപ്ലൈ ചെയ്യുന്ന ഒരാളാണല്ലോ. സപ്ലൈ ചെയ്യുന്ന ആ ശരിക്കും ശരിക്കും അത് മുഖമൊക്കെ പുങ്കന്നൂരിന്റെ ഫീച്ചേഴ്സ് ഉണ്ട് താനും. എന്നാല് തള്ളയുടെ കൂടുതൽ ഫീച്ചേഴ്സ് അങ്ങനെ കയറി വന്നുകൊണ്ടായിരിക്കാം ആ ഒരു ഷെയ്ഡ് കാര്യങ്ങൾ വന്നേക്കുന്നത്. ശരിക്കും നമുക്ക് ഈ പശുവിന് ഇപ്പൊ എത്ര പാല് ലഭിക്കും സാറേ? ഇതിന് എനിക്ക് അങ്ങനെ ഒരു 3.5-4 ലിറ്ററോളം പാല് ഉണ്ട്. സൈസ് കൂടുന്തോറും പാൽ ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി മുന്നിലായിരിക്കുമല്ലോ. ആണല്ലേ. നമ്മൾ ഇതിന്റെ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ളതാണല്ലേ. ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അധ്യാപകനാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ ഇത്രയും പശുക്കളെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സമയം കിട്ടുന്നുണ്ട്? ഞാൻ രാവിലെ അതിരാവിലെ എന്റെ പടികൾ ആരംഭിക്കും. ഞാൻ തന്നെയാണ് ഇതിനെ കറക്കും, അതുപോലെ ജോലിക്കാരും സാർ തന്നെയാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ശരിക്കും ഇപ്പോൾ ഇതൊക്കെ മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ശരിക്കും എല്ലാവരും പറയും നമുക്ക് നല്ല പാല് കാര്യങ്ങളൊക്കെ വേണം, എന്നാൽ പശുവിനെ നോക്കാൻ പറ്റത്തുമില്ലാത്തൊരു സ്റ്റേജാണ്. എങ്കിൽ പോലും സാറ് സ്കൂൾ അധ്യാപകനായിട്ട് പോലും ഇത്രയും പശുക്കളെ പരിപാലിക്കുന്നുണ്ട്. ആ കറവ കാര്യങ്ങൾ ബാക്കിയുള്ള എല്ലാ ജോലികളും സാറ് തന്നെയാണ് ചെയ്യുന്നത്. ആണല്ലേ. ഒറ്റ നേരമാണ് ഈ 3 ലിറ്റർ പാല് ലഭിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഈ പശു ഏതാണ്? ഇത് വെച്ചൂര്. വെച്ചൂരാണല്ലേ. ഓക്കെ. ഇവളുടെ ആണല്ലേ ആ ചെറിയ കുട്ടി ഇപ്പൊ ഈ ഓടി നടക്കുന്നത്? ഓടി നടക്കുന്ന കുട്ടി ഇവളുടെയാണ്. ആഹാ. ഇതിപ്പോ എത്രാമത്തെ പ്രസവത്തിലുള്ള പശു? ഇത് 3-ാമത്തെ കുഞ്ഞാണ് ഇപ്പൊ ഉണ്ടായേക്കണേ. ഓക്കെ. അതിന്റെ കുഞ്ഞാണ് അവിടെ നമ്മൾ കണ്ട ആ ഒരു ഈ ഇവള്. ഓ, അതിനും നെറ്റിക്ക് ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ടല്ലേ. വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി ഇത് ശരിക്കും കേരളി ബോണ്ട് സെമൻ ആയിരിക്കും വെച്ചിരിക്കുന്നത് അല്ലേ. എന്നുവെച്ചാ ഈ പറഞ്ഞ പോലെ ചില എന്താ പറയാ ബുള്ളുകളുടെ സെലക്ഷനിൽ വരുന്ന ഒരു പോരായ്മയാണ്. ശരിക്കും മുൻ അതിന്റെ മുൻ തലമുറയോ കാര്യങ്ങളോ ഒക്കെ അറിയാൻ പറ്റാതെ വരുമ്പോഴാണ് ശരിക്കും ഇങ്ങനെ പുള്ളി പാണ്ടുകൾ വരിക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരു ഇതിൽ വന്നേക്കുന്നതായിരിക്കും. അതെ അതെ, അത്യാവശ്യം എന്താ വാൽ ലെങ്ത് കാര്യങ്ങള്, ബോഡി കറക്റ്റ് താട കാര്യങ്ങളെല്ലാം തന്നെ വെച്ചൂറിന്റെ ഫീച്ചേഴ്സ് ഉണ്ട് താനും. എന്നാൽ അതിൽ നെഗറ്റീവ് പറയാന്ന് പറഞ്ഞാൽ കുട്ടിയാണ്.
ആണല്ലേ. ശരിക്കും ഈ ഒരു പൊട്ട് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷെ അവളുടെ ഒരു ചെറിയൊരു നെഗറ്റീവ് പറയാൻ അല്ലേ സാറേ. എനിക്ക് ആ പൊട്ടൊരു ഭംഗിയായിട്ടാണ്. അതെ, അത് ശരിക്കും ഞാൻ പറഞ്ഞില്ല, ചില ആൾക്കാർ മാത്രം അതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ പറയുന്നുണ്ടെന്ന് മാത്രം, പക്ഷെ എങ്കിലും അതൊരു ഐശ്വര്യത്തിന്റെ ഭംഗി എന്ന് തന്നെ. അതുപോലെ തന്നെ അവളുടെ ഈ പ്രാവശ്യം ഉണ്ടായ കടാവിനും രണ്ട് ചെറിയൊരു പൊട്ട് ഉണ്ടല്ലേ. ആ ഓക്കെ ഓക്കെ. അപ്പൊ സാറേ, നമ്മളിവിടുന്ന് ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ ഈ ഏരിയ ഒക്കെ ആന്ന് പറഞ്ഞു, അപ്പൊ ഇതിന്റെ പാല് ഏറ്റവും മിൽക്കിനൊക്കെ നല്ല ഡിമാൻഡ് കാര്യങ്ങളുള്ളതാണല്ലോ, അപ്പൊ ഇതിനിപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് രണ്ട് പശു ഒരുമിച്ച് പ്രസവിച്ചതുകൊണ്ട് അത്യാവശ്യം പാലുണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു ലിറ്റർ പാല് എത്രയാണ് സാറ് റേറ്റ് കൊടുക്കുക? ഞാൻ ഒരു ലിറ്ററിന് ഇപ്പൊ 100 രൂപ ആ ഒരു റേറ്റാണ്. അത് ശരിക്കും വളരെ ശരിക്കും എല്ലാ ഏരിയയിലും 150 വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇപ്പൊ ഈ ഒരു ടൗൺ ഏരിയ ആണെങ്കിൽ പോലും വളരെ നല്ല പാല് ലഭിക്കണമെങ്കിൽ സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ എന്താണല്ലോ സാറിന്റെ നമ്പറും കാര്യങ്ങളും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നെയ്യോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്? നെയ്യ് എടുക്കുന്നുണ്ട്. നെയ്യ് എടുത്ത് നമ്മൾ തൈര് കടഞ്ഞ പഴയ രീതിക്ക് തന്നെയാണോ? തൈര് കടഞ്ഞ പഴയ രീതിക്ക് തന്നെ. ആ ഒരു പഴയ ഒരു പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെയാണ്, ആ രീതി തന്നെയാണ് തുടരുന്നത്. ഓക്കെ. പിന്നെ ഇവിടുന്ന് ചാണകപ്പൊടി അങ്ങനെയൊക്കെ? ആ ചാണകം ഞാനൊരു കമ്പോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നാടൻ പശുവിന്റെ ചാണകത്തിന് ഡിമാൻഡുണ്ട്. അതുപോലെ തന്നെ അത് അത്യാവശ്യം അടിച്ചു കിട്ടുന്ന ചവറുകളും ഈ പശുവിന്റെ പുല്ലിന്റെ വേസ്റ്റും ഇതെല്ലാം കൂടി ഒരു കുഴിയിലിട്ട് കമ്പോസ്റ്റ് ആക്കിയിട്ട് അത് ചാക്കിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അത്യാവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ എനിക്ക് കൂടുതൽ വരുന്നത് ഞാൻ കൊടുക്കാറുണ്ട് ഉദ്ദേശത്തിലാണ്. ഓക്കെ ഓക്കെ. സാറേ, ഇപ്പോൾ ഇത്ര വർഷമായിട്ട് നമ്മളിവിടെ നാടൻ പശുക്കൾ വളർത്തുന്നുണ്ടെന്ന് പറയുന്നു, അപ്പോൾ നമുക്ക് പൊതുവെ ഇവർക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ സാറിൻ്റെ എക്സ്പീരിയൻസിൽ? എൻ്റെ എക്സ്പീരിയൻസിൽ ഞാനിപ്പോൾ ഒരു 10-15 വർഷത്തിൽ കൂടുതലായി നാടൻ പശുക്കളെ വളർത്തും. ഓക്കെ. എനിക്ക് ഇന്നേ വരെ ഒരു പശുവിനും അസുഖങ്ങൾ ഇതേവരെ വന്നിട്ടില്ല. എനിക്കൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിക്കേണ്ട ഒന്നും വന്നിട്ടില്ല. വിരമരുന്ന് കൊടുക്കും, കൃത്യമായിട്ട് വിരമരുന്ന് കൊടുക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ വരുന്നത് മാത്രമല്ലാതെ വേറൊരു ഇതുവരെ മരുന്നൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പൊതുവെ ഇപ്പോൾ ഈ പറഞ്ഞു പറയുന്നത് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ നമ്മുടെ കേരളത്തിൽ നാടൻ പശുക്കൾക്ക് ശരിക്കും ബാധിച്ച ഒരു മെയിൻ രോഗം എന്ന് പറഞ്ഞാൽ ലംബി സ്കിൻ എന്ന് പറയുന്നതാണ്. അത് മാത്രമാണ് ശരിക്കും ഈ ഒരു അടുത്ത നാളുകളിൽ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അല്ലാതെ ശരിക്കും അല്ലേ, അല്ലാതെ വേറൊരു രോഗവും ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടോ? അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മൾ പണ്ടത്തൊരു രീതിയല്ലല്ലോ വൈറസിന്റെ കടനൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുവരെ വാക്സിനേഷൻ ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. കൊളംബിനാണെങ്കിലും ഞാൻ അതുപോലെ ഒന്നും വന്നിട്ടില്ല. ശരിക്കും നമ്മുടെ ഹൈബ്രിഡ് പശുക്കൾക്ക് വരുന്ന ആ ഒരു രീതിക്ക് ഇവർക്ക് വരാറില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ. അതിന്റെ അത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഡോക്ടറെ കാണേണ്ട ഒരു ആവശ്യമേ വന്നിട്ടില്ല. സാറേ, അപ്പോൾ നമ്മളിവിടുന്ന് ഇപ്പോൾ കുറേ വർഷങ്ങളായി പശുക്കളെ വളർത്തുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ പശുക്കളെയോ കുട്ടികളെയോ ഒക്കെ ഇപ്പോൾ കൊടുക്കാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആ ഞാൻ ഇടയ്ക്ക് സെയിൽ ചെയ്യും. എണ്ണം കൂടുമ്പോഴേക്കിനെ? എണ്ണം കൂടുമ്പോൾ കൊടുക്കാം കുട്ടികളെയൊക്കെ അല്ലേ? അപ്പോൾ എനിക്ക് ഒരേ ദിവസം 2 പശുക്കൾ പ്രസവിച്ചു. ഓ, ഈ വെച്ചൂരും ഈ കൃഷ്ണയും? ആ കൃഷ്ണയും ഒരേ ദിവസം പ്രസവിച്ചവരാണ്. ഓ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം കൃഷ്ണയ്ക്ക് പാലുള്ളത് കൊണ്ടും പിന്നെ എനിക്ക് രണ്ടിനെയും കൂടി നിർത്താനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവളെ തൽക്കാലം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടല്ലേ? ഈ വെച്ചൂരിനെ കണ്ടല്ലേ, വളരെ മിനിയേച്ചർ ആയ ഒരു സൈസിലെ പശുവാണ് കേട്ടോ. ഇതിന്റെ ഈ കൊമ്പ് മാത്രമാണ് ഇങ്ങനെ സൈഡിലേക്ക് എന്ന് പറയാനുള്ളൂ, അല്ലാതെ കണ്ടില്ലേ എന്ത് ഷോട്ടാന്ന് നോക്കിയോളൂ. വളരെ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിപ്പോ ഏകദേശം എത്ര പാല് നമുക്ക് ലഭിക്കുന്നുണ്ടോ സാറേ? ഏകദേശം രാവിലെ എനിക്ക് 2 ലിറ്റർ പാല് ലഭിക്കുന്നുണ്ട്. നമ്മളിവിടെ ഫീഡ് എന്താണ് കൊടുക്കുക? ഓർഗാനിക് ഫീഡ് തന്നെയല്ലേ? ഓർഗാനിക് ഫീഡ് ഞാൻ കൊടുക്കുന്നത് ഗോതമ്പ് തവിട്, ചോളത്തവിട്, അരിത്തവിട്, ഉഴുന്ന തവിട്, ആ ഇതെല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ആ അത്ര ഇത് ഫീഡ് കൊടുത്തിട്ട് ഈ പറഞ്ഞ മാതിരി 2 ലിറ്ററോളം നമുക്ക് പാല് കിട്ടുന്നുണ്ടല്ലേ. ഇപ്പൊ ഇനിയിപ്പോ തേങ്ങാ പിണ്ണാക്കോ അതുപോലെ തന്നെ കപ്പലിന്റെ പിണ്ണാക്ക് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി കൂടാൻ സാധ്യത. എന്താണെങ്കിലും 2 ലിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ഇത് തന്നെയാണ് കേട്ടോ. വെച്ചൂറിനെയൊക്കെ സംബന്ധിച്ചിട്ട് 2 ലിറ്റർ പാല് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു നേരം കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സാറിനെ കോൺടാക്ട് ചെയ്യാട്ടോ. ഈ പശുവിനെ സാർ ഇവിടുന്ന് കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നല്ല ഇണക്കവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്, അല്ലാതെ തൊഴിയോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ല അല്ലേ. അപ്പൊ എന്താണെങ്കിലും കൈകാര്യം ചെയ്യാൻ കണ്ടില്ല, അത് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ശരിക്കും ഇതിന് മൂക്കയറോ കാര്യങ്ങളോ ഒന്നുമില്ല, കൈകാര്യം ചെയ്യുന്നതിനും കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. സാറിന്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പശുവിനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ സാറപ്പോ വിളിച്ചു പറയുന്നതായിരിക്കും. അപ്പൊ മുൻപ് പറഞ്ഞല്ലോ സാറ് അധ്യാപകനാണ്, അപ്പോൾ ചിലപ്പോൾ സ്കൂൾ ടൈമിനൊക്കെ വിളിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ സാറിന്റെ വാട്സപ്പ് നമ്പർ കൂടി ചേർത്തേക്കാം അല്ലേ? നമ്പർ തന്നെയാണ് വാട്സപ്പ് നമ്പർ. അപ്പോൾ വാട്സപ്പിനുള്ള ഒരു മെസ്സേജ്, അതെ. അപ്പോൾ ഒന്നുകിൽ സാറിനെ കോൺടാക്ട് ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെ പരാതി ഒന്നും പറയരുത്. കാര്യം അപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ സാറ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കറക്റ്റ് റിപ്ലൈ തന്നോളൂ അല്ലേ? ഓക്കെ സാർ, ഓക്കെ. അപ്പോൾ നമുക്ക് സാറിൻ്റെ കിളികളെയും കോഴികളെയൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് അതിപ്പോൾ ഞങ്ങളിപ്പോൾ പശുക്കളെയൊക്കെ നിലവിൽ ഒന്ന് വെളിയിൽ നിർത്തി, അല്ല അതായത് ഈ ഒരു വ്യൂവിൽ കാണുമ്പോഴേക്കിനും അതിൻ്റെ ഫീച്ചേഴ്സും
കാര്യങ്ങളും ഒക്കെ കാണുകയും ചെയ്യാം. ഞങ്ങൾ വന്നപ്പോഴേക്കിന് പിന്നെ തിന്നുന്നതിനായിട്ട് വെളിയിലേക്ക് കെട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ സാറേ നമുക്ക് ഈ ഒരു വ്യൂവിൽ തന്നെ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വെളിയിൽ നിർത്തിയിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് കോഴികളെയും കിളികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ സാറേ ഇതാണല്ലേ നമ്മുടെ നാടൻ പശുവിൻ്റെ നെയ്യ്? പശുവിൻ്റെ നെയ്യ് ഏറ്റവും മിൽക്കിൽ നിന്ന് എടുത്ത നെയ്യാണിത്. ഇവിടെ ഇപ്പോൾ കൊടുക്കാറുമുണ്ട്. ആ ഞാൻ അത്യാവശ്യം സെയിൽ ചെയ്യുന്നുണ്ട്. റേറ്റ് ഇപ്പോൾ നമ്മളിവിടെ എത്രയ്ക്കാണ്? ഒരു കിലോ ഞാൻ ഒരു കിലോയ്ക്ക് 3000 രൂപ. ആ ശരിക്കും ഈ പറഞ്ഞ മാതിരി മറ്റേ നെയ്യുടെ വിലയ്ക്ക് ഒരിക്കലും നമ്മുടെ നാടൻ പശുവിൻ്റെ നെയ്യ് കിട്ടില്ല. ഇതിൻ്റെ വാല്യൂ അറിയാവുന്നവർ ഉറപ്പായിട്ട് വന്ന് വാങ്ങുക ചെയ്യും. അപ്പോൾ ആവശ്യമുള്ളൊരു സാറിനെ കോൺടാക്ട് ചെയ്തോളൂ കൊണ്ടല്ലേ. ഏറ്റവും നല്ല ഇതായിട്ട് തന്നെയാണ് കെയർ ചെയ്യുന്നതും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും. അപ്പോൾ ഉറപ്പായിട്ട് നാടൻ പശുവിൻ്റെ നെയ്യോ കാര്യങ്ങളോ ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ള സാറിനെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ സാറേ ഇതാണ് നമ്മുടെ ചാണകത്തോട്ട് ഈ ബയോ കമ്പോസ്റ്റിൻ്റെ കാര്യം മുമ്പ് പറഞ്ഞല്ലോ. അതുപോലെ ആ പശുക്കളുടെ ബാക്കി വരുന്ന പുല്ലും ചാണകവും എല്ലാം കൂടി ഒരുമിച്ച് ഒരു ടാങ്കിൽ. ആ മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടർപ്പോളിനും മരിച്ച് കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒഴുകി ഇതാവാതെയും ചെയ്യും. തണലത്ത് തന്നെ ഉണങ്ങുന്ന ഒരു രീതിയിലാവില്ല. ശരിക്കും അപ്പോൾ ഈ തൃപ്പൂണിത്തറ അല്ലെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലൊക്കെ ഉള്ളവർക്ക് നേഴ്സറികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെടികളിലൊക്കെ ഇതിനൊക്കെ ജൈവവളമായിട്ട് വേണ്ടവർക്ക് സാറിനെ കോൺടാക്ട് ചെയ്താൽ ഇവിടെ വന്ന് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഒരു 10 കിലോൻ്റെ ബാഗിലൊക്കെ ആയിട്ട് ചെറിയ ബാഗായിട്ട് സാറ് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മളിപ്പോൾ സാറിൻ്റെ കോഴികളെയൊക്കെ ഉൾപ്പെടുത്തിക്കുന്ന ഒരു മേഖലയിൽ വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നിനെയൊക്കെ വിശദമായിട്ടൊന്ന് കണ്ട് ചോദിച്ചാലോ. സാറേ ഇതിപ്പോൾ ഏത് ബ്രീഡിൽപ്പെട്ട കോഴികളൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഇത് എല്ലാം തനി നാടൻ ഇനത്തിൽപ്പെട്ട കോഴികളാണ്. ഇതൊരു ടർക്കി ഉണ്ട്. ടർക്കി ഉണ്ട്. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് അടയിരിക്കുന്ന പണ്ടത്തെ പൊരുന്നുന്ന ടൈപ്പ് നാടൻ കോഴികൾ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു കോഴി മുട്ടയിടാനൊക്കെ റെഡി ആയിട്ടിരിക്കുവാണ്. ഇതിന്റെ കൂടെ ഒരു കൾകു ഇട്ടിട്ടുണ്ട്, ടർക്കി എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ വന്നപ്പോൾ ആളിങ്ങനെ ശബ്ദം ഉണ്ടാക്കി നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. സാറേ ഇതുമൊക്കെ അപ്പൊ നാടൻ്റെ തന്നെ വിവാദിക്കുന്നല്ലേ. അപ്പൊ സെപ്പറേറ്റ് ഓരോ കൂടുകളായിട്ടാണ് ഇവിടെ ചെയ്തത്. അതിനകത്ത് ഒരു സിൽക്കി വരുന്നുണ്ട്, കാപ്പിരി. കാപ്പിരി ഉണ്ടല്ലേ. കാപ്പിരി തനി നാടൻ കാപ്പിരി നാടൻ കോഴിയുടെ വിവാദിക്കുന്നത് തന്നെ കാപ്പിരി ഉണ്ട്. പിന്നെ ഒരു സിൽക്കിയുടെ ഒരു ഫാൻസി കോഴി. ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന തമിഴ്നാട്ടിലെ നാടൻ കോഴിയാണ്. ഒരു കോഴിയുടെ പെടക്കോഴിയാണ്. ഇത്തിരി കൂടി വലിപ്പം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവള് പൊരുന്നുന്ന ടൈപ്പ് തന്നെയാണ്. ടൈപ്പ് തന്നെയാണ്. ഓക്കെ, പൂവന്മാർ ഒന്ന് രണ്ട് പേര് മേളിലൊക്കെ കയറി ഇരിപ്പുണ്ട് കേട്ടോ. ശരിക്കും ഈ നാടൻ കോഴികളുടെ പ്രത്യേകതയാണ് ഈ ഒരു ബോഡി ഷേപ്പ് തന്നെ. ശരിക്കും ഇതിനെ പറ്റിയിട്ട് അത്യാവശ്യം അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. ഇതും മേളിലിരിക്കുന്ന അസീലിന്റെ ഒക്കെ ഒരു കാറ്റഗറി തന്നെയാണല്ലോ സാറേ. ആണല്ലേ. ഓക്കെ ഓക്കെ, ഇതിപ്പോ നമ്മുടെ മൂന്നാമത്തെ കേജ് ആണ് കേട്ടോ. കണ്ടില്ലേ, ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പാറ്റേണിലൊക്കെ ഉള്ള പഴയ ആ നാടൻ കോഴികളുടെ ഒരു പുള്ളി പുള്ളിയുണ്ട്. നല്ല വൈറ്റ് കൊണ്ടാലി പുള്ളിയൊക്കെ ആയിട്ടുള്ള തനിനാടൻ വിഭാഗം. ആ ഇതിലും കാപ്പിരികളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കാപ്പിരികളുണ്ട്. ശരിക്കും ഈ പറഞ്ഞ പോലെ ഇതെല്ലാം തനിയെ അടയിരുന്നിട്ട് വിരിയിക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള കോഴികളാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ കണ്ട അറിയാൻ പറ്റും. അത്യാവശ്യം കോഴികളെ വളർത്തുന്ന അതിനോട് പാഷനുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ബ്രീഡിനെയൊക്കെ. ഈ ഒരു കൂട്ടിലിതാ കാപ്പിരിയുടെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു പൂവനുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് പുല്ല് കോഴികളും ഒക്കെ ഉണ്ട് ഇതിൽ. നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴേക്കും ശരിക്കും കുറച്ച് സമയം ഇവരെ ഫ്രീ ആയിട്ട് തന്നെ അഴിച്ചു വിടാറുമുണ്ട്. ഞങ്ങൾ വന്നപ്പോ കൂട്ടിലായിരുന്നു, അഴിച്ചുവിട്ട് നാടൻ പുല്ല് കൊടുത്ത് വളർത്തും. അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ മുട്ടയിടുന്ന ആ ഒരു റേഞ്ചിലായോ? മുട്ടയിടുന്ന റേഞ്ചിലാണ്. കുറച്ച് എല്ലാവരും തന്നെ മുട്ടയിടുന്നവരാണ്. കുറച്ച് പേര് മുട്ടയിടാനായിട്ട് ആയി വരുന്നേ ഉള്ളൂ. ഇതിപ്പോ ഏതാണ്? ഗ്രേ പാരറ്റ്. ഓക്കെ, ഇതിപ്പോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇതിന്റെ പേര്? ഇത് ഒരു ഒരെണ്ണമാണുള്ളത്, ഗ്രേ പാരറ്റ് ഒരെണ്ണമാണ്. ഇത് നന്നായിട്ട് സംസാരിക്കുന്ന ബ്രീഡാണ്. ബ്രീഡാണ്. ഓഹോ, ഗ്രേ പാരറ്റ് മനുഷ്യരുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു ബ്രീഡാണ്. ഇത് എക്ലെറ്റസ് എന്ന് പറയുന്ന ഒരു ഏതാണ് സാറേ? എക്ലെറ്റസ് എന്ന് പറയുന്ന ബ്രീഡ്. ഇത് ഫീമെയിലും അതിലെ ഗ്രീൻ മെയിലുമാണ്. ഓക്കെ, ഇതാ കണ്ടില്ലേ, നമ്മൾ വന്നപ്പോഴേക്കിന് ആള് തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ഫീമെയിൽ ആണല്ലേ ഗ്രീൻ? മെയിൽ ആണ്, ഗ്രീൻ. റെഡ് ഫീമെയിൽ ആണ്. ഓക്കെ ഓക്കെ, നമ്മുടെ സാറിന്റെ ബേർഡ്സിന്റെ ഒരു കളക്ഷൻ ആണ് കേട്ടോ. സാറേ ഇതിപ്പോ ഏത് ബ്രീഡിൽപ്പെട്ട? ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ് അത്യാവശ്യം എല്ലാ കളറിൽപ്പെട്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആഫ്രിക്കൻ ലവ് ബേർഡ്സിന്റെ പീച്ച് ബേസ് വെറൈറ്റി ആണ്. ആണല്ലേ. പീച്ച് ബേസിന്റെ എല്ലാ വെറൈറ്റീസ് ഉണ്ട്. ഓ
ഇത് ശരിക്കും ഇപ്പൊ ബ്രീഡിംഗ് ഒക്കെ തനിയെ നടന്നോളൂ? ഇത് ബോക്സിംഗ് ഞാൻ ഈ കുടം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതില് ഞാനിപ്പോ മിക്സ് ചെയ്ത് കോളനിയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ബ്രീഡ് ചെയ്യിക്കാം. ഓക്കെ, സമയക്കുറവുകൊണ്ട് കൊണ്ടാണ് ഇങ്ങനെ കോളനി ആയിട്ട് ജീവിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ കളർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടിട്ട് നമുക്ക് ഓരോ കേജിൽ സെപ്പറേറ്റ് വെച്ച് കൊടുത്തിട്ട് ബ്രീഡിംഗ് ബോക്സ് വെച്ച്. അത്യാവശ്യം കണ്ടില്ലേ, വളരെ നല്ല ഫീച്ചേഴ്സോട് കൂടി നല്ല അട്രാക്റ്റീവ് ആയിട്ട് കേട്ടോ കൂടിന്റെ നിർമ്മാണവും കാര്യങ്ങളും ഒക്കെ. നമ്മൾ വന്നപ്പോ കൂടിനുള്ളിൽ നിന്നൊക്കെ കുട്ടികളും ഒക്കെ ചാടി വെളിയിലിറങ്ങുന്നുണ്ട്. എന്തായാലും അടുത്തൊരു സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഇത് രണ്ടാമത്തെ ഒരു സെക്ഷനാണ് കേട്ടോ. ഈ കൂട്ടിലും അതിൻ്റെയൊക്കെ തന്നെ വെറൈറ്റികളല്ലേ സാർ? ഇത് ആഫ്രിക്കൻ ലവ്ബേഴ്സിൻ്റെ തന്നെ ഫിഷർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഫിഷർ ടൈപ്പ്. ഓ, ഇതിപ്പോ ബ്രീഡിംഗ് ബ്രീഡിംഗ് അങ്ങനെ ബോക്സ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് ശരിക്കും എന്താണ് ഫീഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? നമ്മൾ പൊതുവെ കൂടുതലും ഇവരുടെ തേന, അതുപോലെ തന്നെ ഫീഡ് മിക്സ്, പിന്നെ ഗോതമ്പ് ഉണക്കി ഗോതമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കൊടുക്കും. ഓ, ഇതിലൊരു പൂക്കിളി മുട്ടയായിട്ടിരിപ്പുണ്ട് കേട്ടോ. ജസ്റ്റ് ആ കേജൊന്നും നമ്മളെടുത്ത് കാണിച്ചതാണ്. ഈ ഒരു റേഞ്ചിലാണ് കൂടുകളും കാര്യങ്ങളും കൊടുക്കുക. നമ്മൾ പൊതുവെ പശുക്കളുടെ വീടിയാണ് ചെയ്തേക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കിളികളുടെ അല്ല ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് വന്നത്. എനിക്കതുകൊണ്ട് ഏതൊക്കെ ബ്രീഡുകളുണ്ടെന്നൊക്കെ വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് സാറിനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ആഹാ, ഇത് കുറച്ച് മറ്റേ ഇതിനേക്കാൾ കുറച്ചുകൂടി സൈസിൽ ജെൻഡേക്കൊളിയൂർ, അതുപോലെ തന്നെ പൈനാപ്പിൾ കൊളിയൂർ, അങ്ങനെയെല്ലാം ആ യെല്ലോ അതുമൊക്കെ കൊണ്ടുള്ള വിഭാഗം തന്നെയാണോ? അത് നമ്മുടെ റിങ്നക്ക്, റിങ്നക്ക് വിഭാഗത്തിൽപ്പെട്ട അതിൻ്റെ ഹൈബ്രിഡാണ്. റിങ്നക്കിൻ്റെ ഹൈബ്രിഡ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിനുള്ളിൽ നന്നായിട്ട് പറന്ന് നടക്കാവുന്ന ഒരു രീതിക്കൊക്കെ തന്നെയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് കോക്കോട്ടയിൽ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. നമ്മൾ വന്നപ്പോൾ കൂടിനുള്ളിലേക്ക് വെച്ച് നേരത്തെ എന്ന് വെച്ചാൽ സാർ ഒറ്റയ്ക്കാണെങ്കിൽ ഇത്ര പേടി ഉണ്ടാവില്ല. നമ്മൾ വെളിയിൽ നിന്ന് വന്നതായതുകൊണ്ട് ചെറിയൊരു പേടി കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവർ നമ്മളെ അടുത്തേക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വരുന്നുണ്ട്. ഇത് കോക്ടെയിലിൻ്റെ കുട്ടികളും ഒക്കെയാണ്. അപ്പം നമ്മൾ വന്നപ്പോഴേക്കിനും എല്ലാവരും പേടിച്ച് പറക്കുന്നുണ്ടായി. അപ്പോൾ നമുക്ക് ഏതൊരാൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന നല്ലൊരു അധ്യാപകനാണ് ജോർജ് സാറ്. കാര്യം ഇത്രയും ഈ പറഞ്ഞ മാതിരി ജോലി സംബന്ധമായ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് ഇവയൊക്കെ പരിപാലിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇത് എന്താ പറയുക, എല്ലാ അധ്യാപകർക്കും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആൾക്കാണെങ്കിൽ പോലും മാതൃകയാക്കാൻ പറ്റുന്നൊരു വ്യക്തിത്വം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജോർജ് സാറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സാറേ അപ്പോൾ ഒരു ബൈ പറഞ്ഞേക്കും. ഓക്കെ, ബൈ ബൈ.